വടക്കു പടിഞ്ഞാറ് യൂറോപ്പിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ. അവിടെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ ദുരൂഹ സാഹചര്യങ്ങൾ കൊല്ലപ്പെടുന്നു. പോലീസിനും ഭരണകൂടത്തിനും ഈ മരണങ്ങളുടെ ചുരുളഴിക്കാൻ സാധിക്കുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരാശുപത്രിയിലും ഇതേപോലെയുള്ള കൊലപാതക പരമ്പര അരങ്ങേറുന്നു. ഓരോ കൊലപാതകങ്ങളും സമാനമായ രീതിയിലായിരുന്നു നടന്നിരുന്നത്. 250 മുകളിൽ കൊലപാതകങ്ങളാണ് ഈ ആശുപത്രിയിൽ അരങ്ങേറി. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ മനുഷ്യരെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് തന്റെ അടുക്കൽ ചികിത്സയ്ക്കായി കടന്നെത്തുന്നവരെ മരണത്തിലേക്ക് അതിവിദഗ്ധമായി തള്ളിയിട്ട ഡോക്ടർ ദത്ത്, മരണത്തിന്റെ ദൂതൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഡോക്ടർ ഹാരോൾഡ് ഫ്രെഡറിക് ഷിപ്മാൻ എന്ന സീരിയൽ കില്ലറുടെ കഥയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. വെൽക്കം ടു ആരവൻ ക്രിയേഷൻസ്. അദ്ദേഹത്തെ ചെറുപ്പകാലങ്ങളിൽ ഫ്രെഡ് എന്ന പേരിലായിരുന്നു വിളിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെ ന്യൂട്ടിംഗ്ഹാമിലാണ് ഫ്രെഡറിക് ഷിപ്മാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. തന്റെ സ്കൂൾ കാലയളവിൽ അദ്ദേഹം നല്ല ഒരു വ്യക്തിയായിരുന്നു. ഷിപ്മാന്റെ സ്കൂൾ കാലഘട്ടം അദ്ദേഹം നല്ല അതിസമർത്ഥനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാ തരത്തിലും സ്വഭാവത്തിലാണെങ്കിലും ശരി, അതുപോലെ തന്നെയുള്ള കലാ കായിക മത്സരങ്ങളിലും എല്ലാം അദ്ദേഹം മിടുക്കനായിരുന്നു. സ്കൂൾ അത്ലറ്റിക് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. എല്ലാ തരത്തിലും നല്ല നിലവാരം പുലർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് അദ്ദേഹത്തിനെ കൂടുതലായിട്ട് പഠന കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. നല്ല രീതിയിൽ അവരുടെ മകനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയുള്ള നല്ലൊരു വ്യക്തിയാക്കി മാറ്റണമെന്നും നല്ല സ്വഭാവത്തിനുടമയാക്കി മാറ്റണമെന്നും അവൻ്റെ അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു. 1963 June 21 ഷിപ്മാന്റെ 17 വയസ്സിൽ അവൻ്റെ അമ്മ ശ്വാസകോശ അർബുദം ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഈ രോഗമുള്ളതുകൊണ്ടായിരിക്കാം അമ്മയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. വേദന, രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് വളരെയധികം വേദന അനുഭവിച്ചിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ അമ്മയെ ശുശ്രൂഷിക്കാനായി ഡോക്ടർ കടന്നു വരും. ഡോക്ടർ കടന്നു വരുന്ന സമയത്ത് വേദനയ്ക്കായിട്ട് മോർഫിൻ കുത്തിവെക്കുന്നതൊക്കെ ഇദ്ദേഹം ചെറുപ്പകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മോർഫിൻ കുത്തിവെക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് ശമനം ഉണ്ടാകുന്നതൊക്കെ അദ്ദേഹം ചെറുപ്പകാലത്ത് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഡോക്ടറുടെ സേവനം വീട്ടിൽ കിട്ടിയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാകുന്നത്. അമ്മയുടെ മരണശേഷം അദ്ദേഹം 1970 ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിനിൽ ബിരുദം നേടി. 1974 ലോക്ഷയറിലെ ടൊർമോഡനിൽ ഒരു ജനറൽ പ്രാക്ടീഷണറായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ നല്ല ഒരു ഡോക്ടറായിരുന്നു. എല്ലാവരോടും വളരെ സൗമ്യനായി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ജോലിയിൽ തുടർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് രോഗികളായി എത്തുന്ന ചിലർക്ക് അദ്ദേഹം പെതഡിൻ എന്ന മയക്കുമരുന്ന് വ്യാജ്യമായി കുറിപ്പടി എഴുതി നൽകുന്ന സ്വഭാവം കാണിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹവും ഇത് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ പോലീസ് പിന്നീട് കേസെടുക്കുകയുണ്ടായി. കേസിനാസ്പദമായി ചെറിയ ഒരു പിഴയും ശിക്ഷയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനെ മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെയായിരുന്നു കുറച്ച് നാളത്തെ അദ്ദേഹത്തിന്റെ ജീവിതം. ഹൈഡിലെ ഡോണിബ്രൂക്ക് മെഡിക്കൽ ക്ലിനിക്കിൽ അദ്ദേഹം 1977 വീണ്ടും ജനറൽ പ്രാക്ടീഷണറായി ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടയിൽ തന്റെ 19 വയസ്സിൽ പ്രിം റോസിനെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് 4 മക്കളുമുണ്ട്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വീടുകളിൽ കുടുംബ ഡോക്ടറായി പോവുകയുണ്ടായിരുന്നു. 1988 പൂർണ്ണ ആരോഗ്യവതിയായ 81 കാതലിൻ ഗ്രണ്ടി എന്ന സ്ത്രീ, അവർ വിധവയായിരുന്നു, അവർ ഈ ഷിപ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ സന്ദർശിച്ചതിന് ശേഷം മരണപ്പെടുകയുണ്ടായി. അമ്മയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്ന് ഏഞ്ചലിയ ഷിപ്മാൻ അറിയിച്ചു. പൂർണ്ണ ആരോഗ്യവതിയായ അമ്മ മരണപ്പെട്ടതിൽ സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഷിപ്മാൻ അവളെ അറിയിക്കുകയുണ്ടായി. മരണപ്പെട്ട കാതലിന്റെ മകൾ ഏഞ്ചല വുഡ്രൂഫ് ഒരു അഭിഭാഷകയായിരുന്നു. അമ്മയുടെ മരണശേഷമാണ് ഏഞ്ചല അറിയുന്നത് അമ്മയുടെ സ്വത്തിന്റെ സിംഹഭാവവും ഷിപ്മാന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നുള്ളത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഏഞ്ചലിക്ക് മനസ്സിലായി
ഈ സ്വത്തിന്റെ സിംഹഭാവം ഷിപ്മാന്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതോടുകൂടി അവൾക്ക് അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുകയും അമ്മയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായി തീരുമാനമെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ കാതലിൻ ഡെന്നിയുടെ ശരീരത്തിൽ കൂടുതൽ അളവിൽ മോർഫിൻ അടങ്ങിയിട്ടുള്ളതായി തെളിഞ്ഞു. തുടർന്ന് ഏഞ്ചലിയുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷിപ്മാന്റെ വീട് റെയ്ഡ് ചെയ്തു. വീട്ടിൽ നിന്നും പലതരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളും പല രേഖകളും അവിടുന്ന് കണ്ടെടുത്തു. ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പലതും വ്യാജമായി നിർമ്മിച്ചിട്ടുള്ളവയാണെന്ന് തെളിയുകയുണ്ടായി. ഷിപ്മാന്റെ കരങ്ങൾക്ക് കാതലിൻ ഗ്രന്ഡിയുടെ മരണത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി പ്രത്യേക കോടതി ഇദ്ദേഹത്തിന്റെ ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവിടുകയുണ്ടായി. അന്വേഷണത്തിൽ 1971 കാലഘട്ടം മുതൽ ഷിപ്മാൻ 250 രോഗികളെ കൊലപ്പെടുത്തിയതായി കണ്ടെത്താനേ സാധിച്ചു. ഇതിൽ പ്രധാന തെളിവായി അവിടുത്തെ ഒരു പ്രാദേശിക ജോലിക്കാരനായ ചവപ്പെട്ടി കച്ചവടക്കാരൻ പറഞ്ഞത് ഡോക്ടർ ഷിപ്മാൻ പരിശോധിക്കുന്ന രോഗികളിൽ അസാധാരണമാംവിധം മരണപ്പെടുന്നതായി അദ്ദേഹം പോലീസിന് മൊഴി നൽകി. മരണപ്പെട്ട ആളുകളൊക്കെയും പൂർണ്ണ ആരോഗ്യമുള്ളവരും അതുപോലെ തന്നെ പൂർണ്ണമായും വസ്ത്രധാരണം നടത്തിയിട്ടുള്ളവരും സെറ്റിയിലോ അതല്ലെങ്കിൽ കസേരയിലോ ചാരിയിരിക്കുന്ന നിലയിലാണ് മരണപ്പെട്ടവരുടെ ഫോട്ടോയിലൂടെ നമുക്ക് പിന്നീട് കണ്ടെത്താനായിട്ട് സാധിച്ചത്. തുടർന്ന് വീണ്ടും അന്വേഷണം നടന്നു. അന്വേഷണം നടക്കുന്ന സമയത്താണ് അറിയപ്പെടുന്നത് ഈ മരണപ്പെട്ട ഓരോ വ്യക്തികളുടെയും മരണസമയത്തെ അവരുടെ മരണകാരണം കാണിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷിപ്മാൻ നൽകിയിരിക്കുന്നത് വ്യാജമായ സർട്ടിഫിക്കറ്റുകളാണെന്നുള്ളത് പിന്നീടാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. കാതലിൻ ഗ്രന്ഡിയുടെ മകൾ ഏഞ്ചലീന വുഡ്റൂഫിനെ പല രീതിയിൽ സ്വാധീനിക്കാനായി ഡോക്ടർ ഷിപ്മാൻ ശ്രമിച്ചു. എങ്കിലും അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ഷിപ്മാന് പിന്നീടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. മെഡിക്കൽ പതോളജിസ്റ്റ് പറഞ്ഞത് കാതലിൻ ഗ്രന്ഡിയുടെ ശരീരത്തിൽ മാരകമാംവിധം മോർഫിന്റെ അളവ് ഉണ്ടായിരുന്നതും അത് കൂടുതലായി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കേണ്ടതായി വന്നതുമാണ് അദ്ദേഹം മൊഴി നൽകിയത്. മരണപ്പെട്ട രോഗികൾക്ക് മരണകാരണമായി ഇല്ലാത്ത ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായതായി ഡോക്ടർ ഷിപ്മാൻ വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകി. ഇത് തെറ്റായിരുന്നു എന്നത് കമ്പ്യൂട്ടർ അനലിസ്റ്റ് മൊഴി നൽകുകയുണ്ടായി. ഒരു രോഗി മരണപ്പെട്ട് കഴിയുമ്പോൾ അത് ഷിപ്മാൻ അറിയാം അവർ മരണപ്പെട്ടു എന്നുള്ള വിവരം. പക്ഷെ അദ്ദേഹം ഉടൻ തന്നെ ടെലിഫോൺ ഉപയോഗിക്കുകയും പക്ഷെ ഈ ടെലിഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഇദ്ദേഹം അങ്ങനെയുള്ള വിളികളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനായിട്ട് സാധിച്ചു. തന്റെ രോഗികളെ ഒക്കെയും ഷിപ്മാൻ തനിയാണ് കൊന്നതെന്നും ഇദ്ദേഹത്തിന്റെ കൂടെ മറ്റാരും തന്നെ ഇല്ലെന്നും ഇതിന് ഈ കൊലപാതകത്തിന് സാക്ഷികളായി വേറെ ആരും തന്നെ ഇല്ലെന്നും പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞു. തുടർന്ന് കാതലിൻ ഗ്രന്ഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ അന്വേഷണത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് 1998 സെപ്റ്റംബർ 7 15 കൊലപാതകങ്ങളും വ്യാജരേഖ ചമച്ചതുമായി സംബന്ധിച്ച് അദ്ദേഹത്തിന് ജയിലിലടക്കിയുണ്ടായി. വിധി വായിച്ച ജഡ്ജി പറഞ്ഞത് ഒരു കാരണവശാലും ഡോക്ടർ ഷിപ്മാന് പരോൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇര എന്ന് പറയുന്നത് 41 ഒരു യുവാവായിരുന്നു. സർക്കാരിന്റെ കണക്കനുസരിച്ച് 24 കൊണ്ട് 236 കൊലപാതകങ്ങൾ അദ്ദേഹം ചെയ്തതായി കണക്കാക്കുന്നു. ഹൈക്കോർട്ട് ജഡ്ജായ ഡാം ജനർ സ്മിത്തിന്റെ അന്വേഷണത്തിൽ ഡോക്ടർ ഷിപ്മാൻ നടത്തിയ കൊലപാതകങ്ങളുടെ നിന്നും 500 കൊലപാതകങ്ങളുടെ കേസുകൾ അവർ പരിശോധിച്ചു. 2000 പേജുള്ള ഒരു കേസ് ഡയറിയാണ് അവർ സമർപ്പിച്ചത്. അതിൽ 218 പേരെ അദ്ദേഹം നേരിട്ട് കൊന്നതായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് 2004 ജനുവരി 13 അദ്ദേഹത്തിന്റെ 58 ജന്മദിനത്തിന്റെ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം വേക്ക്ഫീൽഡിലെ പ്രിസൺ സെല്ലിൽ ബെഡ്ഷീറ്റിൽ തൂങ്ങി മരിക്കുകയുണ്ടായി. ഷിപ്മാന്റെ മരണശേഷം പലതരത്തിലുള്ള കിംവദന്തികൾ ഉണ്ടായി. ചെറുപ്പത്തിൽ തന്റെ അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരം തീർക്കാനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കൊലകൾ ചെയ്തതെന്ന് ആളുകൾ പറഞ്ഞു വരുത്തി. അതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് ഭാരമായി തീരുന്ന പ്രായമാകുന്നവരെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊല ചെയ്തതെന്ന് കുറച്ച് വിഭാഗം ആരോപിച്ചു. എന്തായാലും ശരി, ഡോക്ടർ ഡെത്ത്, മരണത്തിന്റെ ദൂതൻ എന്നീ പേരുകളിലൊക്കെ ഡോക്ടർ ഷിപ്മാൻ അറിയപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഇത്രത്തോളം രോഗികളെ സൈക്കോ മൈൻഡിൽ കൊല ചെയ്ത ഒരു ഡോക്ടർ പോലുമില്ല. ഒരു ഡോക്ടറും ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യുകയുമില്ല. മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.